ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം ഫോട്ടോകളില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുക തന്നെ അസാധ്യമാണ് ലോകത്തെവിടെയെങ്കിലും ഒരു സംഭവം ആദ്യം നമ്മളിലേക്ക് എത്തുന്നതും ഫോട്ടോകളിൽ കൂടിയാണ് ഈ ദിനത്തിൽ ഫോട്ടോഗ്രാഫിയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ഭരതൻ കരിവള്ളൂരിനെ പരിചയപ്പെടാം ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം മുംബൈയിൽ നെറ്റ്‌വർക്ക് ചാനൽ സബ് എഡിറ്റർ ശ്രീജിത്ത് വെങ്ങരയെക്കുറിച്ചൊരു വാർത്ത എഴുതിയപ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ തലവാചകമാണ് ഭരതൻ കരിവള്ളൂരിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഇതിലെ നായകൻ നിരപരാധിയാണ് വാർത്ത എടുക്കുന്ന ആളാണ് വില്ലൻ നമുക്ക് ഭരതൻ കരിവള്ളൂരിനെക്കുറിച്ച് ശ്രദ്ധിക്കാം അദ്വാനമുള്ള ഒരു കലയായി ഫോട്ടോഗ്രാഫിയെ ഇന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരിമിതി ഓരോ ഫോട്ടോയും കാലത്തെ നിശ്ചലമാക്കുകയും അതിനെ അടയാളപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് ഒരു ഫോട്ടോ കണ്ട് നമുക്ക് ആനന്ദിക്കാം കരയാം തളർന്നിരിക്കാം ഭരതൻ കരിവള്ളൂർ എന്ന മനുഷ്യൻ കരിവള്ളൂരിൻ്റെ ചരിത്രത്തിനൊപ്പം നടക്കുകയും പക്ഷേ അർഹതപ്പെട്ട അംഗീകാരം നാളിതുവരെ ലഭിക്കാതെ പോവുകയും ചെയ്ത കലാകാരനാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നെഴുതിയ കെട്ടിടത്തിൻ്റെ ഫോട്ടോ നമ്മൾ തലങ്ങും വിലങ്ങും ഉപയോഗിക്കുമ്പോഴും അത് പകർത്തിയത് ഭരതനാണെന്ന് എത്ര പേർക്കറിയാം ചീമേനി സംഭവം നടന്നപ്പോൾ ഇ കെ നായനർ ഇപ്പോഴത്തെ കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണനോടൊപ്പം അർദ്ധരാത്രി സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ മറ്റൊരുദാഹരണമാണ് ക്യാമറ മനുഷ്യൻ്റെ വെറും മൂന്നാം കണ്ണു മാത്രമല്ലെന്ന തിരിച്ചറിവും ഒരു ചിത്രമെടുപ്പിന് പിന്നിൽ അധ്വാനവും കലാബോധവും കൂടി വേണമെന്നും ഈ മനുഷ്യൻ്റെ ചിത്രങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മനോഹരമായി ഒരു തെയ്യത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും ചിത്രം കാണുന്നവർ അത് ഓർക്കണമെന്നില്ല ഇതുപോലെ തന്നെയാണ് ഭരതൻ്റെ ചിത്രങ്ങളിലേറെയും മനുഷ്യൻ കാണുന്ന വിധത്തിലല്ല ക്യാമറ ദൃശ്യങ്ങളെ കാണുന്നതെന്ന തിരിച്ചറിവും ഭരതനുണ്ട് അതാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ വേറിട്ടു നിർത്തുന്നതും മനുഷ്യ മനസ്സിനെ വേഗത്തിൽ സ്പർശിക്കുവാനും ആഴത്തിൽ കീഴടക്കുവാനുമുള്ളതാണെന്ന് കൂടിയുള്ള തിരിച്ചറിവ് ഈ ചിത്രങ്ങൾ ആസ്വാദകർക്ക് നൽകുന്നു പ്രതിഭാധനനായ ഒരു ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ പലപ്പോഴും അയാളറിയാതെ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഒരു ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ കാലം കൈമാറുന്നുവെങ്കിൽ അയാളുടെ ചിത്രങ്ങൾ ഒരു ജനതതി നിരന്തരം ഉപയോഗിക്കുന്നുവെങ്കിൽ അയാളെ നമുക്ക് പ്രതിഭാസ്പർശമുള്ള കലാകാരൻ എന്ന് വിളിക്കാം ഭരതൻ കരിവള്ളൂരിൻ്റെ ചിത്രങ്ങൾ നമ്മോട് പറയുന്നതും മറ്റൊന്നല്ല രാവിലെയും വൈകുന്നേരവും കരിവള്ളൂരിൻ്റെ മണ്ണിലൂടെ സ്റ്റുഡിയോയിലേക്കും തിരിച്ച് വീട്ടിലേക്കും നടന്നു പോകുന്ന ഈ മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ കരിവള്ളൂരിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്നതിൽ തർക്കമില്ല കൂട്ടമായി പറക്കുന്ന പക്ഷികൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയെപ്പറ്റി ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട് ഭരതൻ കരിവള്ളൂരിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാലത്തെ അടയാളപ്പെടുത്തുന്നവയാണ് നെറ്റ്‌വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ